ഹലോ ഫ്രണ്ട്സ്, സുമീസ് ഹോം വേൾഡ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 മീഡിയം സൈസ് ചേമ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ചെറിയ തക്കാളി എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങയും 4 ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അത് ഞാനിവിടെ മിക്സ്ഡ് ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ തേങ്ങയും ചെറിയുള്ളിയും വേപ്പിലയും ചെറിയ ജീരകവും നമുക്കൊന്ന് അരച്ചെടുക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ചേമ്പും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 2 വിസിലിന് ശേഷം നന്നായി ആവി പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങ അരച്ച ജാറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. കറിയിലേക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈരൊഴിച്ച ശേഷം ഈ കറി തിളക്കരുത്, ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി. കറി തിളച്ചു വന്നിട്ടില്ല, ചെറുതായി ചൂടായിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ
വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം.